കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ ഭാഗ്യവശാൽ ബോബസൻ്റെ വയൽ നിന്ന ഈ പ്രോഗ്രാമിൽ ക്രിസ്ത്യൻ ലൈവ് മിനിസ്ട്രി നടത്തുന്ന ഈ ശുശ്രൂഷയിലേക്ക് പങ്കാളികളായി ചുമല കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹോദരിമാർക്കും ക്രിസ്തുവേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു നിമിഷം ദൈവസ്നേഹത്തിന് ശബ്ദമായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ച സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന പോലെ സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറഞ്ഞ ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠതയെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഇന്ന് ഈ നിമിഷത്തിൽ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കും എന്നുള്ളത് എൻ്റെ മനസ്സിലില്ലായിരുന്നു. എന്നാൽ ഒരു ഒന്നേകാലായപ്പോൾ കർത്താവിൻ ദാസം വിളിച്ചപ്പോഴാണ് ഇന്നാണ് ഞാനിവിടെ മെസ്സേജ് പറയേണ്ടത് എന്നറിയിച്ചു. ഏതു നേരത്തും കാഹളം ധ്വനിച്ചാൽ കർത്താവിനോട് എടുക്കപ്പെടണമെന്നുള്ള സമർപ്പണത്തോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഏതു സമയത്തും വിളി വന്നാൽ ഒഴികഴിവ് പറയാതെ ആമേൻ എന്ന് പറഞ്ഞ് അതിൽ പങ്കാളികളാകുവാൻ ദൈവമിടയാക്കുന്ന സ്നേഹത്തിനൊരു പ്രത്യക്ഷ അടയാളമാണ് ഇന്ന് ഇങ്ങനെ ഈ ശുശ്രൂഷയിൽ ഏറ്റവും ചെറിയവളാണ് ഞാനായിരിക്കുന്നത്. ദൈവമേൽപ്പിച്ച ശബ്ദം ഒരു കൃത്രിമവുമില്ലാതെ ചീളാപ്പ് വെക്കാതെ ഒന്നും പുറത്തുനിന്ന് എടുക്കാതെ ആരുടെയും അനുകരിക്കാതെ നിർമ്മലമായ മായമില്ലാത്ത വചനത്തിൽ നിക്ഷിപ്തമായ ദൈവവചനത്തിൻ്റെ ശബ്ദം പങ്കുവെക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ യാക്കോബ് എഴുതിയ ലേഖനം 2:24 വാക്യവും 25 വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ കാണുന്നു. അടുത്ത വാക്യം എല്ലാവർക്കും അറിയാം. ഔവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞേക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. പ്രാർത്ഥിക്കാം. ഒരു വാക്ക്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നിമിഷത്തിനായി നന്ദി അർപ്പിക്കുന്നു. സ്നേഹത്തിനെയും സമാധാനത്തിനെയും സമൃദ്ധി ഉദ്ഘോഷിക്കുന്ന ജീവവചനത്തിൻ്റെ ശ്രേഷ്ഠത കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഒരുപോലെ ഉപകാരമായി ഭവിക്കേണ്ടതിനായി തിരുനാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ കർത്താവ് പുത്രനെ ഉയർത്തി. ആമേൻ. എല്ലാവരും അവിടേക്ക് ആകർഷിക്കപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ ആകർഷണീയമായ അഭിഷേക ശ്രേഷ്ഠത ഈ വചന വെളിപ്പാടിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അന്തരീക്ഷത്തെയും സകലത്തെയും പരിശുദ്ധാത്മാവ് ഭരിക്കും. സകല മഹത്വവും അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ പിതാവേ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്വാധീനത എത്രത്തോളം ഉണ്ടെന്ന് രക്ഷാനിർണയം പ്രാപിച്ച് പാപത്തോടും ലോകത്തോടും വിട പറഞ്ഞ് വിശ്വാസയാത്ര ചെയ്യുന്ന വിശുദ്ധന്മാർക്ക് ഒരു പുതുശബ്ദമല്ല. യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ദൈവജനത്തിനെല്ലാം അവരുടെ ആഴത്തിൽ കൊടുത്തിരിക്കുന്ന ആഴമായ വെളിപ്പാടാണ് ലോകത്തോടും പാപത്തോടും വേർപെട്ട് വ്യത്യസ്ത മനുഷ്യരായി ഭൂമിയിൽ ജീവിച്ച് വെളിച്ചമായവനെ ശക്തമായി വെളിപ്പെടുത്തണമെന്നുള്ള ദൗത്യം. ഹാലേലൂയ. ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് വന്ന ഈ പ്രബോധന ശബ്ദം സംസാരിക്കുമ്പോൾ അത് എവ്വിധത്തിലൊക്കെ ഉപകാരമായി ഭവിക്കുമെന്ന് ഞാൻ ആഴമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. ദൈവാത്മാവ് അങ്ങോട്ട് വെളിപ്പെടുത്തട്ടെ. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവിൻ്റെ തിരുവായ് മുഞ്ഞ വരളം ദൈവത്തോളം പ്രാപ്തമായതാകയാൽ നമ്മൾ കേൾക്കുന്ന ഒരു വചനം വിലയില്ലാത്തതല്ല, അത് പഴകിയതല്ല. ആമേൻ. അതെല്ലാം ശക്തിയുക്തം ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ കാലത്ത് ദൈവത്തിനും ദൈവവചനത്തിനും വിശുദ്ധ കൂട്ടായ്മയ്ക്കും ഒരു വിലയില്ല എന്ന യുക്തിവാദികളും അമിമിതവാദികളും നിരീശ്വരവാദികളും പറയുന്നതിനേക്കാൾ ഇതിനെ ചങ്കോട് ചേർത്ത് പിടിച്ച പലരും ഇതിൻ്റെ മഹത്വത്തെ ഏതുമില്ലാതാക്കി കളയുന്ന വൈകവേളയിൽ ദൈവത്തിൻ്റെ പൈതലെ ഇത് സത്യവും ശക്തവും വ്യക്തവുമാണെന്ന് ശക്തിയോടെ പറയുവാൻ ആത്മനിയോഗമുള്ള വിശുദ്ധന്മാർ ഇന്ന് ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം ജീവിച്ചിരിപ്പുണ്ട്. ഹാലേലൂയ. വീണവരുടെയും തോറ്റവരുടെയും പരാജയപ്പെട്ടവരുടെയും ശബ്ദം കേട്ട് ക്ഷീണിച്ചു പോകാനല്ല പ്രത്യുത, ജീവിക്കുന്ന ഒന്നുണ്ട്. ആമീൻ. ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നു പറഞ്ഞിട്ടില്ലേ, ആ ഒരുവന്റെ കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്പമേ ഉള്ളൂ ശക്തി എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, രക്ഷിക്കപ്പെടുന്ന ചുരുക്കമാണെന്ന് പറഞ്ഞ വചനത്തിൽ ഞാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിയോടെ നിൽക്കുവാൻ ദൈവവചന കേൾവിയ എല്ലാ മക്കളെയും ദൈവം സഹായിക്കട്ടെ. ഇവിടെ വായിച്ച വാക്യം യാക്കോബ് ശ്ലീഹാ പറഞ്ഞു. യാക്കോബ് ശ്ലീഹാ പലപ്പോഴും പ്രാവർത്തികമായ ചില മെസ്സേജുകൾ പറയുന്നവർ വെറും വാക്കുകൾ പറഞ്ഞോടിപ്പോകുന്നവനല്ല. ഏത് കാര്യത്തിനുമില്ല വിശുദ്ധന്മാരുടെ വിശേഷത എന്തെന്ന് പ്രവൃത്തിയിലൂടെ വെളിപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാ നിർബന്ധമുണ്ടായിരുന്നു. പല കാര്യങ്ങളും മോഹന വാഗ്ദാനങ്ങളും ശ്രേഷ്ഠമേറിയ ശബ്ദങ്ങളും വിവിധ നിരകളിൽ കിടപ്പുണ്ട്. എന്നാൽ അതിൻ്റെ പടികളിലൂടെ കയറിപ്പോയി വിശുദ്ധന്മാർ അനുഭവിച്ച കഷ്ടതയെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല, അവരത് ഇഷ്ടപ്പെടുന്നുമില്ല. പ്രത്യുത, ചില ലാഭവിഹിതങ്ങളും ചില നേട്ടങ്ങളും ചില ഉയർച്ചകളും മാത്രം പ്രതീക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുമ്പോൾ പ്രവൃത്തിയിലൂടെ ഇറങ്ങി തിരിച്ച് കഷ്ടം സഹിച്ച വിശുദ്ധന്മാരുടെ നിരകൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ
അവിടെ കിടപ്പുള്ളതുകൊണ്ട് അതിലേക്ക് ഉറ്റുനോക്കുന്ന വിശുദ്ധന്മാരുടെ ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ നാളുകളിൽ നമുക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവവചനത്തിന്റെ ആഴമായ സത്യത്തിലേക്ക് ഇറങ്ങാം. ഇവിടെ ഞാൻ വായിച്ചത്, ആമേൻ. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല. ആമേൻ. അപ്പൊ വിശ്വാസം എന്നുള്ളത് പല വിധത്തിൽ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള വിശേഷത വിശ്വാസം. ആമേൻ. എന്നാൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്, അതെ, എഴുതി വച്ചിരിക്കുന്നത് വെറും വിശ്വാസത്താലല്ല. ആമേൻ. ഇച്ചിരി മുതൽ മുടക്കൊണ്ട് വിശ്വാസത്തിൻ്റെ സമ്പന്നതയിൽ നിൽക്കേണ്ടതിന്. ആമേൻ. വിശ്വാസം എന്ന് പറഞ്ഞ് വേഷം കെട്ടി ക്ലീൻ ഷേവും ചെയ്ത് ശക്തമായിട്ട് എല്ലാം മാറിച്ച് അതൊക്കെ വിശ്വാസികളാണ്. അവിടെ പോകുന്നൊരു വിശ്വാസി തൊടുമ്പോഴാണ് മക്കളെ ഇതേതാണെന്ന് വെളിപ്പെട്ടു വരുന്നത്. ആമേൻ. ഏത് സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അതിൻ്റെ നടുവിൽ വിശ്വാസി എന്ന വീര്യം വെളിപ്പെടുത്തുന്ന വിശേഷത വെളിപ്പെടുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഉടനീളം പരിശോധിച്ചാൽ ഉൽപ്പത്തി മുതലേ വിശ്വാസത്തിന് വീര്യം കിടപ്പുണ്ട്. പുതിയ നിയമസഭയിൽ വരുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കും. ഇവർ വലിയതോ സ്നേഹമാണെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അതും സത്യമാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ വീര്യം, ആമേൻ, അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാ. ഏതാരോഗ്യമാ? ആമേൻ. ജഡത്തിൽ പോരാടുന്ന ആരോഗ്യമല്ല മക്കളെ, ആത്മാവിൽ പോരാടിക്കൊണ്ട് ഉയർച്ചകളെ, പരിജ്ഞാനത്തിന് വിരോധമായ ഉയർച്ചകളെ, വാഴ്ചകളെ, അധികാരങ്ങളെ ഇടിച്ചൊതുക്കി സമഭൂമിയാക്കി ദൈവകൃപയുടെ ശ്രേഷ്ഠത പണിയുന്ന അഭിഷേകമാണ് വിശ്വാസ വീര്യത്തിൽ കിടക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പറഞ്ഞ്, ചില പ്രശംസകൾ പറഞ്ഞ്, ചില കയ്യടി വാങ്ങിച്ചു പോകുന്നത് ദൈവത്തിന് പ്രസാദമല്ല. ഒരു വിശ്വാസ വീര്യമുള്ളൊരു ദൈവപൈതെന്ന് പറഞ്ഞാൽ അതൊരു പട്ടണത്തിൽ ഒന്നുള്ളെങ്കിലും ആ പട്ടണത്തിന് ഇപ്പൊ വീര്യമുള്ള വിശ്വാസിയുടെ അടിസ്ഥാനത്തിലാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. പത്തു നീതിമാന്മാരെ പറഞ്ഞ അബ്രഹാം പിന്മാറുമ്പോൾ യിരെമ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞ, ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരുന്നതിനർത്ഥത്തെ കുറിച്ച് വിടുതൽ കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദിവ്യത്വത്തിൽ കിടക്കുന്ന ദീർഘമായ ക്ഷമയുടെ വിടുതലുകൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ നമ്മുടെ ബുദ്ധിക്കൊത്ത് ദൈവത്തെ കൊണ്ടുവന്ന് ദൈവം അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പരിമിതമാക്കുന്ന കുറെ വിശ്വാസികൾ ആത്മീയഗോളത്തിലുണ്ട്. എന്നാൽ നാം അവരുടെ കൂട്ടത്തിൽ ആകരുത്. വിശ്വാസത്തിന്റെ അനുഭവം, വെറും വിശ്വാസം എന്നുള്ള അനുഭവത്തിലേക്ക് ഈ കാലം പലതും വാണിഭമായി കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന വാത്സല്യ മക്കളെ, വെറും വിശ്വാസം എന്നുള്ള ലേബലിൽ നിന്ന് നമുക്കൊന്ന് കരകയറണം. ഹല്ലേലൂയ. അതെങ്ങനെ സാധിക്കും എന്നുള്ളത് പ്രവൃത്തിയിലൂടെ കാണാൻ കഴിയും. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ആമേൻ. തൻ്റെ വിശ്വാസത്തിന് വീര്യം വെളിപ്പെട്ടത് അഗ്നിശോധനയിലൂടെയാണ്. ആമേൻ. തൻ്റെ ജീവിതത്തിൽ വന്ന വേദനാജനകമായ പരിശോധനകളുടെ നടുവിലും വിശ്വാസികളുടെ പിതാവ് എന്നുള്ള അഡ്രസ് പ്രാപിച്ചത് ഒരു വാക്കുകൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഒരു സ്വപ്നം കൊണ്ടോ അല്ല. തൻ്റെ ശരീരം കൊണ്ടും തൻ്റെ പ്രവൃത്തി കൊണ്ടും തൻ്റെ സമ്പത്ത് കൊണ്ടും തൻ്റെ ആരോഗ്യം കൊണ്ടും അവനൊരു വിശ്വാസ വീരനാണെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവത്താൽ താൻ പ്രയോജനപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ ലോകം സമ്മതിക്കുന്നൊരു വിശ്വാസിയായി നിന്നുകൊണ്ട് കഥയുമില്ല മക്കളെ. ദൈവം സമ്മതിച്ചൊരു വിശ്വാസിയായി നിൽക്കണമെങ്കിൽ വെറും വിശ്വാസിക്ക് കഴിയത്തില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വെറും വിശ്വാസിക്ക് കഴിയത്തില്ല. ഉടനീളം പരിശോധിക്കുന്ന ഉടനെ അത് നമുക്ക് മനസ്സിലാകാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് വെറും വിശ്വാസം എന്നുള്ള അനുഭവത്തിൽ ആരെങ്കിലും എളുപ്പവഴിയിൽ ഇതിനെ പിന്തുടരുവാൻ ആഗ്രഹിച്ച് ആരേലും കണ്ടിറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധമാണ്, ഇരട്ടി ദോഷവുമാണ്. എന്നാൽ മരണതുല്യമായ അനുഭവം ഈ പടികളിൽ കിടപ്പുണ്ട്. സ്വന്തം ജീവനെ ത്യജിച്ചു പകച്ചു വെറുത്താണ് ശിഷ്യത്വം പ്രാപിക്കേണ്ടതെന്ന് ദൈവവചനം കിടക്കുന്നത് കൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ യാത്ര ചെയ്താൽ ഏതൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വന്നാലും മക്കളെ, ആ വിഷയത്തിൽ നമ്മൾ ജഡം കൊണ്ട് പൊരുതാതെ പറയും, നിങ്ങൾ കാണുന്ന ആ വ്യക്തി മരിച്ചുപോയി. ആമേൻ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അവക്കതി മരിച്ചുപോയി. എന്നാൽ നിങ്ങൾക്ക് പിടികിട്ടാത്ത ഒരമാനുഷിക ജീവിതം എൻ്റെ ജീവിതത്തെ പിന്തുടരുന്നുണ്ട്. ഞാൻ അതിനടിമയാണ്. ആമേൻ. ഗെത്സെമനയിൽ പിടഞ്ഞ കർത്താവിൻ്റെ ജീവൻ പിതാവിലേൽപ്പിച്ചിട്ട് മാനുഷിക ശരീരമാണ് യഹൂദ പരീക്ഷയ്ക്ക് കൊടുത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ ആർക്കും കൊല്ലാൻ കഴിയത്തില്ലല്ലോ. വിശ്വാസം വെറും വിശ്വാസമല്ല, ശക്തമായ ശുശ്രൂഷ തെളിയിച്ചുകൊണ്ട് ആ മഹത്വം ഭൂതലത്തിൽ വാരിയെറിഞ്ഞ ദൈവപുത്രന്റെ ശബ്ദമായി നാം തീരുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് പകൽ പൊതുവിൽ സംസാരിക്കാനുള്ളത്, നമ്മൾ വെറും വിശ്വാസികളായി അധപ്പതിച്ചു പോകരുത്. അതുകൊണ്ടാണ് ഈ വെളിച്ചത്തിൻ്റെ മഹത്വം അനേക ഇടങ്ങളിൽ അപമാന വിഷയമാക്കുമാർ, അനേകർ മടുക്കുമാർ, അനേകർ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് പീഡകൾ വന്നത് വിശ്വാസ വീര്യമില്ല എന്നല്ല, അത്
ദൈവം ചൊരിഞ്ഞ നിയമത്തിലൂടെ പുറത്തു വന്ന നിയമമായതുകൊണ്ട് അതിനുവേണ്ടി ചുമരി കൊടുത്തവരുടെ ചോരയും ഇതിനാവശ്യമായതുകൊണ്ട് അവർ അങ്ങനെയാണ് കഷ്ടം സഹിച്ചത്. ഇന്ന് സുഖം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ തള്ളുകയും നന്മ അനുഭവിച്ചുകൊണ്ട് ദൈവമഹത്വത്തെ പിറകിലെറിഞ്ഞുകളുകയും ഇത് വണ്ണിഭമാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. ദൂരമേ അഭിഷിക്തന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്, വെറും തത്വജ്ഞാനവും വഞ്ചനയും. ആമേൻ. പിന്നെന്താ പറയുന്നത്, തമാശകൾ ഇല്ലേ, കളിവാക്കുകൾ, വെറും വഞ്ചനയുടെ വാക്കുകൾ, വാണ്ണിപ്പമാക്കുന്ന വാക്കുകൾ, ഇതെല്ലാം ദൈവസഭയിലേക്ക് നുഴഞ്ഞു നുഴഞ്ഞു കയറി വരും. വിശുദ്ധന്മാരെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കണമെങ്കിൽ വെറും വിശ്വാസിക്ക് കഴിയത്തില്ല. ദൈവം എന്നോട് സംസാരിച്ച വചനം കുറിപ്പടിയിൽ ലിസ്റ്റൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ ലിസ്റ്റും തയ്യാറാക്കി ആരുടെയും പ്രസംഗത്തിൻ്റെ കോണും തുമ്പും പഠിച്ചും കൊണ്ട് വന്ന് പ്രസംഗിക്കാൻ എനിക്ക് അനുവാദം ഉയർത്തി തന്നിട്ടില്ല. ഏതൊരു വ്യക്തിക്ക് ഏത് വിഷയമുണ്ടോ ഇന്ന് ഈ ശുശ്രൂഷിക്കുമ്പോൾ ആരെങ്കിലും ജീവിതത്തിൽ ഇത് ഉപകാരമായി ഭവിച്ചാൽ ഞാൻ ഭാഗ്യവതിയാണ്. ഇല്ല, കുറേ ചടങ്ങും പ്രസംഗങ്ങളും നടത്തിപ്പോയതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ പറയും നല്ലതായിരുന്നെന്ന്. സ്വർഗം പറയത്തില്ല. ആമേൻ, ആമേൻ. നോഹ നീണ്ട വർഷം പ്രസംഗിച്ചു, ആരും രക്ഷിക്കപ്പെടില്ല. ആ പെട്ടകം പണിഞ്ഞ ആശാരിയോ കീല് തേച്ച പെയിൻ്ററോ ഓ വെട്ടിയ മരണപ്പെട്ടുകാരനോ ഒന്നും അതിനകത്ത് ഉൾപ്പെട്ടില്ല. തൻ്റെ പിള്ളേരുടെ ഷേം ഖാം യാഫേത്തിൻ്റെ ഭാര്യമാരുടെ ബന്ധുക്കൾ ആരും ഇതിനകത്ത് വന്നില്ല. ഓ, ആരും വരാതിരുന്നിട്ടും അതുവരെ കാണാത്തതിനെ കുറിച്ച് അവരുടെ പഠിപ്പിച്ചപ്പോൾ തന്നെ കുടുംബരക്ഷയ്ക്ക് വേണ്ടി പെട്ടകം തീർത്ത നോഹയെക്കുറിച്ച് പലരും പറഞ്ഞു കാണും, നീ പ്രസംഗിച്ചിട്ട് ആരുണ്ടടാ രക്ഷിക്കപ്പെട്ടതെന്ന്. എന്നാൽ സ്വർഗം തന്നെ കുറിച്ച് പറഞ്ഞു, നീതി പ്രസംഗിയായ നോഹ. ഹല്ലേലൂയ. ആമീൻ. ഇത് വലിയ ഭൂരിപക്ഷത്തിൻ്റെ മാർഗമല്ല മക്കളെ. അതുകൊണ്ട് ഗ്രഹിച്ച് നിത്യജീവനായി നിയോഗിക്കപ്പെടരുത്, ഗ്രഹിക്കത്തുള്ളൂ. അല്ലാത്തവരുടെ കഥകളും പറഞ്ഞ സംഭവങ്ങളും പറഞ്ഞൊക്കെ പോകാം. അതാണല്ലോ നമ്മുടെ തുടർമാന പ്രാസംഗിക ശൈലികൾ. പക്ഷേ എനിക്കത് മറ്റത്തില്ല. ആമീൻ. അകമനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട ആരോഗ്യമുള്ള സന്താനങ്ങൾ ഇക്കാലത്ത് ശക്തിയോടെ നിൽക്കുവാൻ എൻ്റെ ദൈവത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ദൈവം തന്ന ശബ്ദമാണിത്. ഞാൻ പ്രസംഗിച്ചിട്ടില്ല എങ്കും ഈ ഒരു വാക്യം. ആമീൻ. വെറും വിശ്വാസം ആത്മാവ് ശക്തമായി തട്ടി ഉണർത്തി പറഞ്ഞു, ഇത് ഇന്ന് ആ സ്റ്റുഡിയോയിൽ വിളിച്ചു പറയണം. ഇതാദ്യമായിട്ടാണ് എനിക്ക്. 66 വയസ്സുണ്ട്. 12-ാമത്തെ വയസ്സിൽ ഓർത്തോക്സിലെ പാരമ്പര്യ ശക്തിയുടെ ദൈവസ്നേഹത്തിൻ്റെ വിളി കേട്ട് അമ്മയോടുകൂടെ കിടന്നുറങ്ങിയപ്പോൾ വിളി കേട്ട് എഴുന്നേറ്റ് മുട്ടയിൽ എഴുന്നേറ്റതാ. ഒരു പാവടയും ബ്ലസ് വിട്ടുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം നടത്തുവാൻ ദൈവം ഭാഗ്യം നൽകി. പലരും വിളിച്ചുകൊണ്ട് പോയി, പ്രാർത്ഥിപ്പിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലൂടെ എൻ്റെ പ്രായം കടന്നുപോയി. ഇപ്പോൾ ഈ മഹത്വമുള്ള ശബ്ദമായി എൻ്റെ രക്തത്തിൽ കിടക്കുന്ന സുവിശേഷാത്മാവിന് പ്രായമില്ലാത്തത് കൊണ്ട് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എപ്പോൾ ആര് വിളിച്ചാലും ആത്മാവിൻ്റെ യോഗത്തോടെ കർത്താവ് ഉത്തരുന്ന ശബ്ദം മാത്രം പറയും. അതിനകത്ത് നിത്യജീവനാ നിയോഗിക്കപ്പെട്ടവർ ആ വചനം കേട്ട് ജീവൻ പ്രാപിക്കും. അതെൻ്റെ പ്രത്യാശയും ഉറപ്പുമാണ്. സ്തോത്രം. അതുകൊണ്ട് വിശ്വാസം, വെറും വിശ്വാസം എന്നുള്ള അനുഭവത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് മടങ്ങി വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തേണ്ടതിന് ഇച്ചിരി മുതൽമുടെ കൊണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ദൈവം എന്നോട് സംസാരിച്ച സ്വർഗീയ ദൂതാണ്. സ്തോത്രം. അബ്രഹാം പ്രവൃത്തിയിലൂടെ വിശ്വസിച്ചു. യോസഫിൻ്റെ വിശ്വാസം ശ്രേഷ്ഠമായിരുന്നു. ആമീൻ. സഹോദരിമാരുടെ പ്രാർത്ഥനയാണ്. സഹോദരിമാരെക്കുറിച്ച് പറഞ്ഞെങ്കിലേ സഹോദരിമാരുടെ മീറ്റിംഗ് ആകത്തുള്ളൂ എന്നില്ല. എങ്കിലും പരിശുദ്ധാത്മാവിൽ പറഞ്ഞ ശബ്ദത്തിനകത്തിൽ സഹോദരി സഹോദരന്മാർക്ക് ഇത് ഗ്രഹിക്കാനും പ്രാപിപ്പാനും കഴിയുമെങ്കിൽ അത് നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആമീൻ. പ്രവൃത്തിയിലൂടെ ശോധന വന്നപ്പോൾ സാഹചര്യം ഇങ്ങനെയാണ്, ഞാനൊരു പാപം ചെയ്തിട്ടല്ല ഞാൻ ഈ അവസ്ഥയിൽ അകപ്പെട്ടത്, അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് നിന്നു പോകണം, അപ്പനും അമ്മയോ കൂടപ്പിറപ്പോ ഒന്നും കൂടെയില്ല, സ്നേഹിച്ച കൂടപ്പിറപ്പുകളാണ് എനിക്ക് പ്രതികൂലമുണ്ടായത്, അതുകൊണ്ട് ഈ സാഹചര്യം ഇനിയും ഞാൻ അധികം മുൻപോട്ട് പോകുന്നില്ല, കിട്ടിയതും കണ്ടതുമൊക്കെ നന്നായി, അതിൽ നിന്ന് കിട്ടിയ ഗുണങ്ങളും നന്നായി, ഇനി ഞാൻ ആ കൂട്ടത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് പിന്തിരിഞ്ഞില്ല മക്കളെ. പ്രതികൂലകളുടെയും പോർവിളിയുടെയും കാരാഗ്രഹത്തിൻ്റെയും വെല്ലുവിളിയുടെയും നടുവിൽ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ കാരാഗ്രഹത്തിലും ദർശനത്തിൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് പീഡ സഹിച്ചവനാണ് യോസഫ്. പ്രൈസ് ദ ലോർഡ്. വൈറ്റത്വം ചുമ്മുന്നവനെ ലോകം വെച്ചേക്കത്തില്ല മക്കളെ. യഥാർത്ഥമായി ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കൾക്ക് ലോകം യോഗ്യമല്ല. വെറും വിശ്വാസിക്ക് കൂട്ടുകാർ ഒരുപാടുണ്ട്, എന്നാൽ യഥാർത്ഥമായ വിശ്വാസിക്ക് കൂട്ടുകാർ കുറവാണ്. ആമേൻ. ശ്രോത്ര. 12 പേരുടെ വലിയ സന്നാഹം, പിന്നെ 11 പേരൂടെ പുറപ്പെട്ടപ്പോൾ പിന്നെ 9 പേരെ മാറ്റം നീട്ടിയിട്ടൊരു പോക്ക് പോയ ആ അനുഭവങ്ങളൊക്കെ ഓർത്ത് നോക്കിക്കേ. സ്തോത്രം. അതിനപ്പുറത്ത് വീണ്ടും പോയതൊന്ന് ഓർത്ത് നോക്കിക്കേ. എന്തിനാ പോയത്? പിതാവിന് ഇഷ്ടം ചെയ്യാൻ സമർപ്പിക്കപ്പെട്ടവരാ നാമെങ്കിൽ നമുക്ക് വേർപാടിൻ്റെ ഒരു വിശേഷത വരണമെങ്കിൽ ഹല്ലേലൂയ, വെറും വിശ്വാസത്താൽ കഴിയത്തില്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയേണ്ട വിശ്വാസ വീര്യമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം
വിശ്വാസ വീര്യമാണ്. ഇവിടെ കിടക്കുന്നത് അദ്ദേഹം വിശ്വാസത്തിൽ വീരനായി നിന്നുകൊണ്ട് ലഭിച്ച കൃപയെ ശക്തമായി താലോലിച്ചുകൊണ്ട് അതിൻ്റെ ജീവൻ്റെ ആധാരമാണെന്ന് യോസഫ് മറന്നില്ല. തന്നിൽ എന്തെല്ലാം വൈറ്റത്വ നിവർത്തികൾ ഉണ്ടെന്നുള്ളത് മറക്കാതെ സാഹിച്ചുകൊണ്ടാണ് അത് അതിലൂടെ നിവർത്തിച്ചു കൊണ്ടുവരുവാൻ ഇടയായത്. സ്തോത്രം. നമ്മിലൊക്കെ വെറുതെ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നവരെ കുറിച്ച് ഒരു കഥയുമില്ല ഞാൻ പറഞ്ഞല്ലോ. യഥാർത്ഥമായ വിശ്വാസത്തിനായി നിൽക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെങ്കിൽ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. മക്കളെ, പലരും കിടന്നുറങ്ങിയാൽ നമുക്ക് ഉറങ്ങാൻ കഴിയത്തില്ല, പലരും ആടിപ്പാടി തിമിർത്താൽ നമുക്ക് പറ്റുകയില്ല, നമുക്കൊരു വ്യത്യസ്ത. അതുകൊണ്ടാണല്ലോ 600,000 പുരുഷന്മാരും അവരുടെ സ്ത്രീകളും കുട്ടികളുമായി ഇറങ്ങിത്തിരിച്ച് അനുഭവത്തിനടിയിൽ ഒരുവനെ പേർചൊല്ലി വിളിച്ചത്. 85 വയസ്സായിട്ടും എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവം കണ്ടോ. അനേകരുള്ളതിൻ്റെ കൂട്ടത്തിൽ ഒരുവനെന്നല്ല പറഞ്ഞത്, അതിന് വേറൊരു സ്വഭാവം എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ആഴങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ദൈവസ്ഥലയിൽ നിൽക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അഡ്രസ് പ്രാപിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. സ്തോത്രം. അതുകൊണ്ട് പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പലരും പുറന്തിരിയും. കർത്താവ് പറയുന്ന ഓരോ ശബ്ദത്തിനു മുമ്പിലും അതിശയിക്കുന്ന ശിഷ്യന്മാരായിരുന്നു. ചില ശുശ്രൂഷകൾ നടന്നപ്പോൾ ഇവൻ ആരാ, എല്ലാം പറഞ്ഞവരാ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ശുശ്രൂഷകൾ കാണുമ്പോൾ ഇവനാരേ, ആമേ, ഇവനാരേ, ഇതൊക്കെ ഇവനെ അനുസരിക്കുന്നുവോ കണ്ടോ. ഒരു പരിമിതമായ അറിവിൽ തികവിൻ്റെ ഭാവം കാണിച്ചു നടക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട്. അവസരം വരുമ്പോൾ വെറും അവിശ്വാസികളായിട്ട് അവർ മാറുകയാണ്. ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ നീ പ്രാപിച്ച ദൈവങ്ങളുടെ ശ്രേഷ്ഠത അതിശക്തമായി നീ സൂക്ഷിക്കുന്നെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്ന വിശ്വാസമായി തീരുമ്പോൾ ഒരു കാരണവശാലും എന്ത് സംഭവിച്ചാലും നീ അവിശ്വാസ വാക്ക് പറഞ്ഞ് പതറത്തില്ല. പ്രത്യുത ആത്മാവിൻ്റെ വീര്യോത്ര അതെ അത് ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മഹത്വം കൊടുക്കുന്ന വിശ്വാസിയായി മാറുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പകലും ദൈവാത്മാവിൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ദൈവം അനുവദിച്ച വിശ്വാസി, ആമേൻ, വിശുദ്ധന്മാർ, വൃതന്മാർ, വിളിക്കപ്പെട്ടവർ, വെറും വൃതന്മാരായിട്ടല്ല. ദൈവവചനത്തിൽ ലൂക്കോസിൻ്റെ 18 കിടക്കുന്ന വൃതന്മാർ രാപ്പകൽ നിലവിളിക്കണോ? പ്രൈസ് ദി ലോർഡ്. അവരുടെ വിശ്വാസത്തിൻ്റെ വീര്യത്തിൽ കിടക്കുന്നതാണ്, അവർ നിലവിളിച്ചേ മതിയാവും, അവർ കരഞ്ഞേ മതിയാവൂ. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസത്തിൻ്റെ വീര്യം വെളിപ്പെടുന്നതാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന വിടുതലെന്ന് പറയുന്നത് അല്പം ബദ്ധപ്പാട് ത്യാഗം സഹിച്ച് നമ്മെ തന്നെ വെറുമയായി സമർപ്പിച്ച് ഏത് വിധത്തിലും നമ്മൾ ഒന്നുമല്ലെന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവം മഹിമപ്പെടുന്ന യോഹന്നാൻ സ്നാപകനെ പറഞ്ഞു. കർത്താവ് 500-ൽ അധികം വെള്ളമുണ്ടായിരുന്നു. യോഹന്നാനെ ശിഷ്യന്മാരെ കൂട്ടി സ്നാനം കഴിപ്പിക്കുമ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, താണ്ട് നിന്റെ അടുത്ത് വന്ന് സ്നാനപ്പെട്ടവനാണ്, അവിടെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ പറഞ്ഞത്, അവനോ വളരെയണം, ഞാനോ കുറയണം, എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായി. സ്തോത്രം. വിശ്വാസത്തിൽ വീര്യത്തോടെ നിന്നതുകൊണ്ടാണ് ആ ശബ്ദം പറയുവാനിടയായത്. ക്ഷീണത്തിൻ്റെ വശങ്ങൾ തന്നെ വന്നായിരുന്നു. പ്രയാസ കഷ്ടങ്ങൾ വന്നപ്പോൾ വിശ്വാസത്തിൽ വീര്യമുള്ളവനായിരുന്നെങ്കിലും പീഡയുടെ വേദനയുടെ വിശുദ്ധിയുടെ ഒക്കെ അനുഭവത്തിൽ കടന്നുപോയപ്പോൾ താൻ അനുഭവിച്ച വിശുദ്ധി പ്രസ്താവിപ്പാൻ ചങ്കൂറ്റമുണ്ടായിരുന്നു. എനിക്കെന്ന കാര്യം, അവർ ബോധിച്ചതുപോലെ പോകട്ടെന്ന് പറയുന്ന ഒരു ഭീരുവായ വിശുദ്ധനല്ലായിരുന്നു. താൻ അനുഭവിച്ച വിശുദ്ധിയെക്കുറിച്ച് ശക്തമായി പ്രസ്താവിക്കുവാൻ ശക്തിയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് പാപത്തെ വിരൽ ചൂണ്ടി സംസാരിച്ചതുകൊണ്ട് തന്നെ കാരാഗ്രഹത്തിൽ അടച്ചത്. ദൈവത്തിൻ്റെ പൈതലെ, ഇവിടെ സ്ഥാനമാനത്തിന് വേണ്ടി കർത്താവിനെ മറപിടിച്ചു പോയി ദൈവത്തിന് പ്രയോജനമില്ലാതെ കുറേ ജഡത്തിൻ്റെ കൊഴുപ്പ് എന്ന് വെച്ചാൽ മേധസ് മുറ്റി തേജസ്സില്ലാത്ത അവസ്ഥയിൽ അവസാനിപ്പാനല്ല ദൈവം നമ്മെ വേർതിരിച്ചത്. ഹാലലൂയ. തേജസ്സിൻ്റെ പുത്രിപുത്രന്മാരായി കർത്താവിൽ ശോഭിക്കണമെങ്കിൽ വെറും വിശ്വാസിക്ക് കഴിയത്തില്ല കുഞ്ഞേ. ആത്മാവിൽ നിറഞ്ഞ് പ്രവർത്തിയുടെ വിശ്വാസന വീര്യം വെളിപ്പെടുത്തിയേ കഴിയത്തുള്ളൂ. ഹാലലൂയ. അതുകൊണ്ട് എൻ്റെ അന്തരാത്മാവ് ശക്തമായി പറയുന്ന ശബ്ദം എന്നെ കേൾക്കുന്ന വാത്സല്യ മക്കൾക്ക് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു, എന്നെക്കാൾ ശ്രേഷ്ഠരായി നാളെ വിശ്വാസ വീരന്മാരായി പുറത്തു വരട്ടെ. ഈ കാലത്ത് പലതും ഇല്ലെന്ന് പറയുന്നിട്ടുണ്ടെന്ന് പറയട്ടെ. ഹാലലൂയ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്ന് സങ്കീർത്തനം വിളിച്ചു പറയുമ്പോൾ ദൈവം നീതീകരിച്ച കൂട്ടരുണ്ട്, ദൈവം ശുദ്ധീകരിച്ച കൂട്ടരുണ്ട്, ദൈവത്തിനായി നിൽക്കുന്ന വിശുദ്ധന്മാരും ഉണ്ട് മക്കളെ. ആ കൂട്ടത്തിൽ മാറി നിന്നുകൊണ്ട് പറ, ആമീൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കുന്നത് ആരേ? പ്രൈസ് ദി ലോർഡ്. ഒരു ധീരന്റെ വെല്ലുവിളിയുടെ ശബ്ദം വിശ്വാസ വീര്യമുള്ളവർക്കേ കഴിയത്തുള്ളൂ. പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുന്ന വിശുദ്ധന്മാരുടെ ഏപ്പുകൾ ആടത്തില്ല. അല്ലാത്തവർ ആടി ചാഞ്ഞ മാതിരി ആടുന്ന വേലിയും പോലെ പോകുന്നത്. പ്രവൃത്തിയിലൂടെ തെളിഞ്ഞു വന്നവൻ ചങ്കൂറ്റമുള്ളവൻ ആരോഗ്യമുള്ളവൻ. ചില പറയത്തില്ലേ, എന്നാ പറയുന്നത്, തീയത്ത് കുരുത്തത് വെയിലത്ത്
വാടുകയില്ല. അല്ലെങ്കിൽ വേറൊന്ന് പറഞ്ഞാൽ ഈ തണലിൽ പാർക്കുന്ന ചെടിയും വെയിലത്ത് നിൽക്കുന്ന ചെടിയും രണ്ടും രണ്ടാണ്. ഈ വെയിലത്ത് നിൽക്കുന്ന ഇച്ചിരി രൂപ ഭംഗി കുറവാണ്, തണലത്ത് നിൽക്കുന്ന ഇച്ചിരി വെളുപ്പ് കൂടുതലായിരിക്കും. പക്ഷേ ഇച്ചിരി സാഹചര്യം വരുമ്പോൾ ഇവൻ്റെ മണ്ടത്ത് അപ്പതൊക്കെ വാടി വഴുതാൻ തുടങ്ങും. എന്നാൽ വെയിലത്ത് നിൽക്കുന്നവൻ നേരോടെ നിൽക്കും. ആമേൻ. അനുഭവത്തെ, അതാ പ്രവൃത്തിയിലൂടെ വിശ്വാസത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾ, ഇച്ചിരി കഷ്ടം സഹിക്കുന്ന ദൈവമക്കൾ. ആമേൻ. ക്രിസ്തുവിന് വേണ്ടി ഉപദ്രവം സഹിക്കുന്ന, കഷ്ടം സഹിക്കുന്ന ദൈവമക്കൾ. ആമീൻ. അവർ പ്രവൃത്തിയിലൂടെ കർത്താവിനെ ഉയർത്തുകയാണ്. ഇവിടെ നാം വായിച്ചത് ഒരു സ്ത്രീയെക്കുറിച്ച്. എല്ലാവർക്കും ഒരുപക്ഷെങ്കിൽ എബ്രായ ലേഖനത്തിലും യാക്കോബിൻ്റെ ലേഖനത്തിലും അവിടെ അഡ്രസ്സ് മാറ്റിയില്ല, കണ്ടോ? നമുക്കൊക്കെയാണെ ക്രിസ്തുവിലായി കഴിയുന്ന ഉടനെ ഒരു നല്ല കാര്യം ചെയ്താൽ പിന്നെ വലതുവശത്ത് ഒത്തിരി പേരാണേ, അല്ലേ? ഒത്തിരി പേരാണ്. പക്ഷെ നോക്കിക്കേ, യോശുവയുടെ പുസ്തകത്തിലെ അതേ അഡ്രസ്സാണ് എബ്രായ ലേഖനത്തിലും യാക്കോബിൻ്റെ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്ന വേശ്യ. ഹേ, കണ്ടോ? ദൂതന്മാർ അല്ലെങ്കിൽ അവർ വന്ന പ്രിയപ്പെട്ടവർ അവരൊറ്റുകാരെന്ന് പറഞ്ഞു. എന്നാലും ആകട്ടെ, കാക്കാൻ വന്ന, സൂക്ഷിക്കാൻ വന്ന, അന്വേഷിക്കാൻ വന്ന, അവരെ മറച്ച ആ ഗുണം ആ സ്ത്രീയിൽ ഉണ്ടായിരുന്നു. അവൾ ഒറ്റവരുടെ ഉടയവരുടെ മുമ്പിൽ ഒറ്റപ്പെട്ടവളായിരിക്കാം. അവളുടെ പേരങ്ങനെയാണല്ലോ. അവളും മധുരയിൽ പാർക്കുകയാണ്, ആര് വന്നാലും വെൽക്കം. അങ്ങനെയുള്ള സ്ത്രീയുടെ ആ ഒരു സ്വഭാവം, പക്ഷേങ്കിൽ അവളുടെ തലപോകുന്ന പരിപാടിയത്, പക്ഷേ അവൾ ഉപായം ബുദ്ധിപൂർവം അവരെ മറച്ചുകൊണ്ട് ഒരു വഴി അവൾ അവരിൽ നിന്ന് വാങ്ങിച്ചു. അവൾ ചെയ്തത് ഒരു വലിയ കാര്യമാണോ? അതെ, അവൾക്ക് ഏറ്റവും ഈ ലോകത്തിൽ ദൈവവിഷയമായി ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു വഴിയാണ്. ആമേൻ. നഷ്ടപ്പെട്ടു പോകാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവൾ ഒരു വഴി ചോദിച്ചപ്പോൾ കൊടുത്തതൊരു ചുവപ്പു നാടയാ. ശ്രോത്രം, ഇവളെ എല്ലാവർക്കും അറിയാമെങ്കിലും ആൾക്കാർ കണ്ടാൽ എളുപ്പം അറിയത്തക്ക വിധത്തിൽ ചുവപ്പ് നാട ഇവിടെ തൂക്കിയിടാനാണ് കൊടുത്തത്. ആമേൻ. സംഭവങ്ങളുടെ നടുവിൽ ഇളകി മറിയുമ്പോൾ, അമ്മതിൽ ഇടിഞ്ഞു താഴുമ്പോൾ, യുദ്ധം ഇടിച്ചു കയറി മുൻപോട്ട് ഇസ്രേചനം വരുമ്പോൾ, ശ്രോത്രം, ആമേൻ, അവൾ ചോദിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, ഇത് നിങ്ങളുടെ കയ്യിൽ തരും, പക്ഷേ എൻ്റെ കാര്യം എന്താകും? അവൾക്ക് ഉറപ്പ് കൊടുത്തു. ശ്രോത്രം, ഉറപ്പ് കൊടുത്തു. ഉറപ്പ് കൊടുത്തവൾക്കൊരു വിശാല മനസ്സുണ്ടായിരുന്നു. അതാണ് വാസ്തവത്തിൽ വിശ്വാസം. വെറും വിശ്വാസമല്ലാത്ത ദൈവമക്കളുടെ ചിന്ത. ചില കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ, എനിക്കെന്നാ ചെയ്താൽ, ഞാൻ രക്ഷപ്പെട്ടു, അങ്ങനെ അങ്ങ് പോകും. അങ്ങനെയല്ല മക്കളെ. ശ്രോത്രം, ആ ഇന്ന് പകൽ ഞാൻ അടുക്കളയിൽ നിറങ്ങി ഓടി വരിക, കേട്ടോ? ഞാൻ ഇരുന്ന് വിശ്രമിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല. നാലഞ്ച് ജോലിക്കാരവിടെ നിൽക്കുന്നു, ആലയത്തിന് പണി നടക്കുന്നു, വേറെ രണ്ട് പണിക്കാരവിടെ നിൽക്കുന്നു. ആമേൻ. ഭക്ഷണം അവർക്ക് കൊടുത്തിട്ടില്ല. ദൈവദാസം വിളിച്ചപ്പോൾ തന്നെ സട സട എന്ന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് വേഗത്തിൽ എല്ലാ കാര്യങ്ങളും നിമിഷം കൊണ്ട് ഒരുക്കി വേഗത്തിൽ കടന്നു വരിക. വഴിയെല്ലാം ദൈവം സൂക്ഷിച്ചു തന്നു. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ശബ്ദം അറിയിക്കുവാൻ, ആമീൻ, അതിന് ഇടം ലഭിക്കുന്നെങ്കിൽ. ഞാനൊരു കടക്കാരിയായിരുന്നു. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ദൈവദാസൻ എന്നെ ചൊവ്വാഴ്ചത്തേക്ക് വിളിച്ചപ്പോൾ എൻ്റെ അന്തരീക്ഷവും സാഹചര്യവും വെച്ച് ഞാൻ പറഞ്ഞ ആ പറഞ്ഞ ഉടൻ തന്നെ എന്നെ ഏറ്റവും സ്നേഹിക്കുകയും ഞാൻ കാണാതെ സ്നേഹിക്കുകയും ചെയ്ത് വാത്സല്യ മിത്രം പറഞ്ഞു, വഴിദൂരത്താൽ നിൻ്റെ മനസ്സും അടുക്കാത്തതും നിന്നിൽ ബലമില്ലാതെ കുറഞ്ഞാതിരുന്നത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ദൈവമേ പറയാൻ പറ്റത്തില്ല, ഞാൻ പോയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ കടലുകൾക്കപ്പുറത്ത് കണ്ടിട്ടില്ലാത്തൊരു മാന്യ സഹോദരിയാണ്. സ്ത്രോത്രം. പ്രാർത്ഥിക്കുക. എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ വാക്യം പറഞ്ഞു, കർത്താവേ, ഞാൻ എന്ത് തെറ്റിപ്പോയി, ആമീൻ, കഴിഞ്ഞ ദിവസം വരാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ ഹൃദയം ഭാരപ്പെട്ടു. കാരണം, കർത്താവേ, ഞാൻ കടക്കാരിയായി ഇവിടെ നിൽക്കുകയാണ്. എന്നെ ഇനി ഏൽപ്പിച്ചില്ലെങ്കിലും അതാ എൻ്റെ ഭയം മുഴുവനും. എൻ്റെ ഭയം മുഴുവനും അതാ. എന്നെ ഏൽപ്പിച്ചത് സംസാരിച്ചില്ലെങ്കിൽ ദൈവം വിശ്വസ്തരെ എഴുന്നേൽപ്പിക്കും. ആമീൻ. ഈ രാഹാബ് എന്ന സഹോദരി ചുവപ്പ് നാട വാങ്ങിച്ച് കെട്ടിയതിനു ശേഷം ഈ സംഭവങ്ങൾ അവൾ വിശ്വസിച്ചു. വിശ്വസിച്ചവളുടെ ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെ മുഴുവനും അവിടെ വീട്ടിൽ കൊണ്ടാക്കി. ദൈവ പൈതലെ, ജീവിതത്തിൽ ലോകം നിന്നെ നിന്ദിച്ചാലും നിനക്ക് അട്രസ്സില്ലാത്ത വിധത്തിൽ അപമാനമായ ചില പേരുകൾ നിന്റെ മീതെ എഴുതിക്കൂട്ടിയാലും നീ ചില സത്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ അപമാനത്തിൻ്റെ അവസ്ഥകളെ നോക്കിക്കൊണ്ട് നീ ഉൾവലിയാനുള്ളവളല്ല. നിനക്ക് ലഭിച്ച വിടുതലിൻ്റെ ശക്തമായ ശബ്ദം ചില ജീവിതങ്ങളുടെ വിടുതലിന് മുഖാന്തരമാക്കി തീർക്കുവാൻ നീ നിന്നെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ച് മുൻപോട്ട് വന്നാൽ ഹല്ലേലൂയ, ദൈവസന്നിധി പ്രശംസനീയമായി മാറുകയാണ്. ആമേൻ. ഒരുപക്ഷെ നിന്റെ പഴയ പേര് മാറിയില്ലായിരിക്കും. എബ്രായ ലേഖനും അങ്ങനെ തന്നെ എഴുതി, യാക്കോബ് സ്ലീഹായും അങ്ങനെ തന്നെ എഴുതി. പേടിക്കേണ്ട കുഞ്ഞെ, നിങ്ങളെക്കാൾ മുന്നമേ ചുങ്കക്കാരും വേശ്യകളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ. പ്രൈസ് ദ ലോർഡ്. പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് ആശയറ്റ് കിടക്കുന്ന അവസ്ഥകളിൽ യേശു ക്രിസ്തുവിനോട് വെട്ടം നിന്റെ കാതിൽ കേട്ടിട്ടുണ്ടെങ്കിൽ
അല്ല നീ ഇരിക്കുന്ന ഇടത്ത് മാധ്യമങ്ങൾ കൂടെ ആരും അറിയാതെ നീ അത് കേട്ടിട്ടുണ്ടെങ്കിൽ പുറത്തു വാകുഞ്ഞേ നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം നിന്റെ അന്തരാത്മാവിൽ ക്രിയ ചെയ്യുമ്പോൾ നിന്നൊരു മിഷൻ അറിയാക്കി തീർക്കുവാൻ ചില ജീവിതങ്ങളുടെ കൈക്ക് പിടിച്ച് സിയോനിലേക്ക് കൊണ്ടുവരുവാൻ നിന്നെ അഭിഷിക്തയാക്കി തീർക്കുവാൻ ഈ കാലത്ത് ദൈവത്തിന് മനസ്സുണ്ട്. വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുക. പ്രൈസ് ദ ലോർഡ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് അഞ്ച് ഭർത്താക്കന്മാരുമായി ജീവിച്ച ശബരിയാസ്ത്രീയുടെ അനുഭവത്തിൽ അവിടെ ദാഹം തീർക്കാൻ വേണ്ടി അവള് അവൻ ഉച്ചയ്ക്ക് ആരും കാണാതെ പോകുന്ന കിണറ്റു തീരത്ത് പരീക്ഷത്വം ഒരുപാടുണ്ട്, പറ്റി മോൾക്ക് കുറവല്ല. അപ്പന്മാരുടെ പേര് പറയുന്ന അനുഭവങ്ങളുണ്ടെന്നാൽ അതിൻ്റെ നടുവിൽ ഇറങ്ങിച്ചെന്ന ദൈവപുത്രൻ്റെ സ്നേഹത്തിൻ്റെ ഉറവ ദൈവപൈതലേ. ഇന്നും 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 ചിലരും അവൾക്ക് യോഗ്യതയില്ലെന്നും അർഹതയില്ലെന്നും അവൾക്കിതിനകത്ത് വരാൻ ഒരു മാന്യതയില്ലെന്നും പറയുന്ന പരീക്ഷന്മാരുടെ നടുവിൽ ഹല്ലേലൂയ, നിത്യസ്നേഹത്താൽ സ്നേഹിച്ച കർത്താവ്, പാപത്തെ വെറുത്തു പാപിയെ സ്നേഹിക്കുന്ന കർത്താവ്, ഈ വചനം കേൾക്കുന്ന വാത്സല്യ മക്കളെ നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കാം, ആമേൻ, പ്രവാചകരായിരിക്കാം, പ്രവാചികളായിരിക്കാം, അഭിഷിക്തന്മാരായിരിക്കാം. എന്നാൽ ചില ജീവിതത്തിന് വിടുതലിന് വേണ്ടി നിന്നെ ദൈവം അഭിഷേകം ചെയ്ത് വെച്ചിട്ടുള്ളത് ഓർക്കുമ്പോൾ സ്ഥാനമാനം വിട്ട് താഴേക്ക് ഒന്നിറങ്ങുവാൻ, എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ഒന്നിറങ്ങി ചെല്ലുവാൻ, സ്തോത്രം 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 ഹല്ലേലൂയ, ചെന്നായിക്കട ഇടയിലേക്ക് ഒന്നിറങ്ങി ചെല്ലുവാൻ ഹല്ലേലൂയ, അനുകൂലമല്ലാത്ത ഇടത്തേക്ക് ഒന്നിറങ്ങി ചെല്ലുവാൻ ഹല്ലേലൂയ. നിനക്ക് കൃപയുള്ളത് വെറും വിശ്വാസത്താലല്ല, മുതലുമുടക്കിയ വിശ്വാസത്താലേ സാധ്യമാകുകയുള്ളൂ. സ്തോത്രം. അത് വെളിപ്പെടുത്തി അത് ഫലവത്താക്കി തീർക്കുവാനൊരു ഉത്തരവാദിത്വം മുതലുമുടക്കിയ പ്രവൃത്തിയാൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ആമേൻ, ആമേൻ. ഇവിടെ അവൾ കെട്ടിയത് കൊണ്ട്, അവൾ പറഞ്ഞത് വേണ്ടപ്പെട്ടവർ അനുസരിച്ചത് കൊണ്ട് ആ തകർച്ചയുടെ നടുവിൽ അവൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും രക്ഷ പ്രാപിപ്പാൻ ഇടയായല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ മക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവ അവസ്ഥകൾ ക്രിസ്തുവിലാകുമ്പോൾ നമ്മുടെ ഈ രൂപം ഇങ്ങനെ തന്നെയാ. നമ്മൾ ക്രിസ്തുവിലായതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഷെയ്പ്പൊന്നും മാറുന്നില്ല. എന്നാൽ മാറ്റേണ്ട ചില സ്വഭാവങ്ങളുണ്ട്, ഉരിഞ്ഞു കളയേണ്ട ചില സ്വഭാവങ്ങളുണ്ട്, ഉരിഞ്ഞു കളയേണ്ട സ്വഭാവങ്ങൾ. അതില്ലാത്തടത്തോളം നമ്മുടെ വേഷവും നമ്മുടെ ഭാവവും മിഥ്യയാണ്. ഉരിഞ്ഞു കളഞ്ഞ് ധരിക്കേണ്ട ഒരു വിശേഷതയാണ് ക്രിസ്തു യേശുവിലുള്ള ദൗത്യം. യേശു ക്രിസ്തുവിനെ ധരിക്കുന്ന അനുഭവത്തിൽ അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിയത്തില്ല. ആ പരിശുദ്ധൻ്റെ കാന്തയായി തീരുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് കറിയും ചുളുക്കവും വാട്ടവും മാലിന്യം ഒന്നും ഇല്ലാത്തൊരവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ശുദ്ധയും നിഷ്കളങ്കയുമായ കാന്തയായി തീരുവാൻ നമ്മെ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ കഷ്ടം സഹിക്കണം, മുതലുമുടക്കണം. വെറും വിശ്വാസത്തിൽ പോകാതെ പ്രവൃത്തിയിലൂടെ നാം വിശ്വാസം വീരരായി തീരുവാനായി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പത്രോസ് പറഞ്ഞു, വിശ്വാസം ഉണ്ടെങ്കിൽ അതിനോട് ഒരു വീര്യം കൂടെ ഉണ്ട്. എന്തുണ്ട്? വിശ്വാസത്തിന് വീര്യമുണ്ടെന്ന്. അതാണ് അഭിഷിക്തൻ പൗലോസ് പറഞ്ഞ ആർ ആർ ക്രിസ്തു യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ ആർ എൻ വീര്യം, വീര്യം വേണം. ആമേൻ. ആ വീര്യത്തിലാണ് ദൈവപ്രവൃത്തി ഇരിക്കുന്നത്. ഹല്ലേലൂയ. എലിയാബിൻ്റെ വീര്യം വളരെ ശക്തമാണ്. ആരും കൂടെ ഇല്ലെങ്കിലും തൻ്റെ അകത്ത് കിടക്കുന്ന മുഴുവൻ തന്നെ വെളിപ്പെടുത്തുകയല്ല, ഇസ്രായേലിൻ്റെ ദൈവത്തെ ഇസ്രായേൽ വെളിപ്പെടുത്തുക. ആകാബ് ഈസബേലുമായി സഖ്യത പുലർത്തി സത്യത്തെ തകർത്ത് കളയുമ്പോൾ ഇവിടെ ഒരു സത്യദൈവമുണ്ട് എന്ന് വെളിപ്പെടുത്തുവാനായി ചങ്കൂറ്റത്തോട് വരുമ്പോൾ രാജാവിൻ്റെ മുഖത്ത് നോക്കി, നീ നിന്റെ പിതൃഭവനമാടാ ജനത്തെ വലയ്ക്കുന്നത്, അന്തയ്ക്ക് വിളിച്ചവനായ എലിയാബ്. എന്നാൽ ചില ശബ്ദത്തിന് മുമ്പിൽ ക്ഷീണിച്ചു പോയെങ്കിലും വിശ്വാസത്തിൽ വീര്യമുള്ളവനായി പ്രവൃത്തിയിലൂടെ ദൈവത്തെ ഉയർത്തി. ആമേൻ. എന്തെങ്കിലും ചെയ്തിട്ട് കുഴഞ്ഞ് പുറകോട്ട് മാറുന്ന മാർഗം ഇതല്ല. മുൻപോട്ടൊന്നും മരിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പോരാടുവാനുള്ള ഒരു വിശേഷത അത് പ്രവൃത്തിയിലൂടെ വിശ്വാസം പ്രാപിച്ച വിശുദ്ധന്മാർക്കേ കഴിയത്തുള്ളൂ. സ്തോത്രം. ആമേൻ. അമ്മ എന്താ ആഗ്രഹിക്കുന്നത്? നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതിനപ്പുറം നാം ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ ചൊല്ലിയേക്ക് പകരുക എന്നുള്ള ദൗത്യം, അത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വിശേഷതയാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതങ്ങളെ കർത്താവിലേക്ക് നടത്തുക എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. വിളിക്കപ്പെട്ടവർ പറഞ്ഞ് നിങ്ങൾ പോകുക, പ്രീശലോൺ, നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകുക, ശക്തി ധരിച്ചിട്ട് നിങ്ങൾ എല്ലായിടവും എൻ്റെ ശബ്ദമായി തീരുക. ആമേൻ. ഞാൻ നിന്ന സഹിച്ചെങ്കിൽ നിങ്ങൾക്കും നിന്നേയുള്ളൂ, എന്നെ ലോകം തള്ളിയെങ്കിൽ നിങ്ങളെയും ലോകം തള്ളും. ആമേൻ. അങ്ങനെയെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ വിശ്വാസത്തിൽ വീര്യമുള്ളവരായി നിൽക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവൾ തൻ്റെ പ്രവൃത്തിയിലൂടെ ആ ശുശ്രൂഷ വെളിപ്പെടുത്തിയല്ലോ. സ്തോത്രം. ഇങ്ങനെ
ആ അടുത്ത വാക്യം വളരെ ഗൗരവമായിട്ടുള്ളതാണ്. ഇത് പറയുമ്പോൾ പലരും അബദ്ധമായി പോയോ എന്നാ ഇതിൻ്റെ എന്നൊക്കെ ചിന്തിക്കാം. ശക്തമായി പറയട്ടെ, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ. ആത്മാവില്ലാത്ത ശരീരത്തെക്കുറിച്ച്, മർത്യ ശരീരം അത് മരണത്തിലേക്ക് മാത്രം പോകുന്നു. ആത്മാവില്ലാത്ത ശരീരത്തെക്കുറിച്ച് പറഞ്ഞാൽ ജീവനുണ്ട്. നമുക്കറിയാം ആത്മാവില്ലാത്ത ശരീരമായിരുന്നു വലിയ ധനവാനായ അപ്പൻ്റെ പൊന്നുമോനെ. അവന് ബോധമുണ്ടായിരുന്നു, സുബോധമില്ലായിരുന്നു. അവൻ സുബോധം വന്നപ്പനിലേക്ക് മടങ്ങി വന്നത്, അതാ സ്ഥാനപ്പെട്ടത്. ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. ഈ നിർജീവം എന്ന് പറഞ്ഞാൽ എന്തും അതിൽ വരും, വല്ലാത്ത അവസ്ഥയാണത്. എന്തും അതിൽ നിന്ന് പുറപ്പെടും, ദുർഗന്ധം പുറപ്പെടും, പലത് വന്നിരിക്കും, പലവിധ അവസ്ഥകളുണ്ടാകും, പലയിടത്തും തട്ടിമുട്ടി നിൽക്കും. ഏതൊഴുക്കിൽ പോയാലും ആ ഒഴുക്കിൽ പോകും, എവിടെയും തങ്ങി നിൽക്കും, എവിടെയും തിരിഞ്ഞു നോക്കി നിൽക്കും. ആത്മാവിൻ്റെ ജീവനില്ലാത്ത ഏതൊരു വ്യക്തി എവിടെയും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നിന്ന് എന്തും തൊട്ടും നിന്നും കുടിച്ചും ഒക്കെ പോകും. എന്നാൽ ആത്മാവുള്ളവന് നല്ല വിവേചനവരമുണ്ട്. സത്യമെന്തെന്നും നീതി എന്തെന്നും യാഥാർത്ഥ്യമെന്തെന്നും തിരിച്ചറിഞ്ഞ് ശക്തമായി നിന്നുകൊണ്ട് അതിനു വേണ്ടി ശോഭിപ്പാൻ ദൈവം അവരെ ഉപയോഗിക്കും. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ആത്മാവുള്ള ശരീരത്തിന് വിശേഷത വിശേഷപ്പെട്ട ശരീരമാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ആ ശരീരത്തെ പോലെ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥകളെ കുറിച്ച് പറയുന്ന നിർജീവമെന്നാണ്. ആമേൻ. വിശ്വാസമില്ലാത്തത് നിർജീവം. വേണ്ടേ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നു. ആമേൻ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വിശ്വാസം അല്ല. പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെട്ട് സമ്മതം പ്രാപിച്ച് മുൻപോട്ട് പോകുന്നവരെ ദൈവം നോക്കുന്നുണ്ട്. ആമേൻ. അങ്ങനെയാണ് പിതാക്കന്മാർ, പുതിയ നിയമസഭയിലെ അഭിഷിക്തന്മാർ, ഇന്നും ശേഷിക്കുന്ന വിശുദ്ധഗണം, വൃതന്മാർ, എനിക്കതേ അറിയത്തുള്ളൂ, വൃതന്മാർ, വിശുദ്ധന്മാർ, വിളിക്കപ്പെട്ടവർ, സഹോദരന്മാർ, സഭ, ഇങ്ങനെയൊക്കെയാണ് പേര്. അപ്പോൾ അതിന് മാന്യതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, ആധികാരികമായിട്ടുള്ള ശക്തിയുണ്ട്. ആമേൻ. അവർ ഒന്നേ ഉള്ളതിലും ശക്തരാ. അവർ വലിയ പെരുപ്പമൊന്നും, ജനബാഹുല്യം അതിനകത്തിനില്ല. ആമേൻ. ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ അവരുടെ ദർശനം എന്താണെന്നറിയാമോ? അവരുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയാണ്. അങ്ങനെയുള്ള കൂട്ടായ്മയിലായിരിക്കുമ്പോൾ സ്ഥൂലമായതും തീകത്തുന്നു, മേഘതമസ് കൂരിരുട്ട, കാളനാഥം, വാക്കൾ ശബ്ദം, ഇവയ്ക്ക് അടുക്കലല്ലല്ലോ അവർ വന്നിരിക്കുന്നത്. ആമേൻ. സ്വർഗീയ യെരുശലേം, സിദ്ധന്മാരുടെ ആത്മാക്കൾ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥന്, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദ്യ ജാതന്മാരെ, എല്ലാവരുടെയും ന്യായാധിപതി, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ, കർത്താവായ യേശു ക്രിസ്തു, ഹാബേന്റെ ചത്തേക്കൾ, ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു സംഘത്തിൽ ചേർന്നാൽ പിന്നെ ആരുണ്ടെന്ന് അവർ നോക്കത്തില്ല. ആ നല്ല കാഴ്ചപ്പാടിൽ പാപം ചെയ്ത പ്രവൃത്തിയുടെ വിശ്വാസം വെളിപ്പെടുത്തി വീര്യമുള്ളവരായി ദൈവത്തെ ശുശ്രൂഷിപ്പാൻ ദൈവവരെ പ്രാപ്തരാക്കും. ആമേൻ. ഇന്ന് പകൽ എനിക്ക് ആത്മാവിൽ പറയാനുള്ളത്, വിശ്വാസത്തിൽ വീര്യമുള്ളവരായിരിക്കുക, പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുത്തുക. അവർ ദൈവത്തെ കൊണ്ട് വിടുതൽ പ്രാപിച്ചിരിക്കും, അവർ കർത്താവിൽ നിന്ന് പ്രാപിച്ചിരിക്കുമെന്നേ. ആമേൻ. ചില വാക്കുകൾ പറഞ്ഞിട്ട് പുറന്തിരിഞ്ഞു പോകത്തില്ല. ആമേൻ. നമുക്കറിയാമല്ലോ, ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ അർദ്ധരാത്രിക്ക് ഒരു യാത്രക്കാരൻ വിശന്ന് കയറി വന്നപ്പോൾ, ആമേൻ, ഓർത്തു നോക്കിക്കുക, സ്നേഹിതനും സ്നേഹിതനുമുള്ള അഭേദ്യവും ബന്ധം, ലൂക്കോസിലെ സുവിശേഷം, അഭേദ്യമായ ബന്ധം കിടക്കുകയാണ്. അവനറിയാം എൻ്റെ വീട്ടിൽ ഇന്നൊന്നുമില്ല, പക്ഷേ എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്കാണ്. ഞാൻ സ്നേഹിതനായതുകൊണ്ട് ആമേൻ, എനിക്ക് ഞാൻ എപ്പോൾ ചെന്ന് മുട്ടിയാലും എനിക്ക് തരും. പക്ഷേ ഈ പോയ മുട്ടലിൽ ആ സ്നേഹിതന് ഒഴികഴിവ് പറഞ്ഞു. പക്ഷേ സ്നേഹിതനായ സ്നേഹിതൻ തല്ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നപ്പോൾ, ചിലർക്ക് വിചാരമുണ്ട് ഒരു വാക്ക് പറഞ്ഞു, ഒന്ന് നോക്കി, ഒന്ന് പ്രാർത്ഥിച്ചു, ആ അങ്ങനെയല്ല. സ്തോത്രം. ലഭിക്കുവോളം മുട്ടിയെന്നാ ദൈവത്തിൽ കിടക്കുന്നത്. ലഭിക്കുവോളം മുട്ടി. ആമേ. സ്നേഹിതൻ അവൻ ലഭിക്കുവോളം മുട്ടി, രണ്ടപ്പം ചോദിച്ചവന് വേണ്ടുവോളം കൊടുത്തു എന്നാണ് പറയുന്നത്. നോക്കിക്കേ, സ്നേഹിതനായിട്ട് പോലും, ഉണ്ടായിട്ട് പോലും, ഇഷ്ടം പോലെ ഉണ്ടായിട്ട് പോലും തൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ നിരാശപ്പെട്ടു പോകാൻ ഞാൻ അർത്ഥം എന്നറിയാമോ? എനിക്ക് ഈ സ്നേഹിതനെ നല്ലതുപോലെ അറിയാം. ആമേൻ. അതാണ് പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുന്നത്. നമ്മൾ വെറും നാവിൻ തുമ്പിലെ വിശ്വാസത്താൽ പോയാൽ ഒന്നും നേടത്തില്ല, പിന്നെ എല്ലാവരും എല്ലാം കിട്ടുന്നില്ലേ? ആർക്കാ ദോഷമുള്ളത്? സർവ്വജാതികളും സമ്പന്നരല്ലേ? അല്ല, ഈ പെന്തക്കോസ്തുകാർ മാത്രമേ ഉള്ളൂ സമ്പന്നർ? പെന്തക്കോസ്തുകാരകൾ എത്രയോ കോടാനുകോടി കോടാനുകോടി സമ്പന്നരാണ് മറ്റുള്ളവർ. അപ്പോൾ ആത്മീയ അളവല്ല സമ്പന്നത. ആമേൻ. ദൈവത്തെ അറിയേണ്ട പോലെ അറിഞ്ഞു പ്രാപിക്കുന്ന ശുശ്രൂഷയിൽ ലഭിക്കുന്ന ദൈവകൃപ, യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന വിശേഷതയായി
കൈമാറുക, അതാണ് പ്രവൃത്തിയിലൂടെ വിശ്വാസം. അപ്പോൾ നമ്മുടെ സഹകരണത്തിലും സംസാരത്തിലും യേശുക്രിസ്തുവിനെ കാണുവാനിടയായിത്തീരും. ആമേൻ. ഒരു വ്യക്തി അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പിരിച്ചുവിടുകയല്ല, അവന് വേണ്ട ആശ്വാസവും അവന് വേണ്ട സൗഖ്യവും കൊടുക്കുന്ന ഒരു വിശേഷ സ്വഭാവം. നമുക്കറിയാം യെരുശലേമിൽ യെരിഹോവിലേക്ക് പോയവനെ കള്ളന്മാർ തകർത്ത് തകർത്തിട്ട് അവന് ഉടുപ്പ് മൂരിക്കളഞ്ഞു, അവനെ മുറിവും ചതവുമായിട്ട് കടന്ന സ്ഥാനത്ത് ലേവ്യനും പുരോഹിതനും വഴിമാറിപ്പോയപ്പോൾ അറുപ്പും വെറുപ്പും തോന്നുന്ന ശമറിയക്കാരൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ സ്നേഹിച്ച് അവൻ്റെ മുറിവുകളെ വെച്ച് കെട്ടി എണ്ണയും വീഞ്ഞും അവൻ്റെ ആഴമുള്ള മുറിവിൽ പകർന്നിട്ട് ആമേ കയറിപ്പോന്ന് പറഞ്ഞില്ല, അവനെ അടുത്തുള്ള സത്രത്തിലും ഏൽപ്പിച്ച് രണ്ട് വെള്ളിക്കാശും കൊടുത്തിട്ട് ഞാൻ മടങ്ങി വരും കേട്ടോ, ഇവന് വേണ്ടത് ചെയ്യണം. കണ്ടോ, വിശ്വാസത്തിൻ്റെ ആ പ്രവൃത്തി ദൈവം നമ്മെ മനസ്സിലാക്കിച്ചു തരികയാണ്. സ്തോത്രം. ഒരു പ്രാർത്ഥന വെച്ചാൽ വിശ്വാസികൾക്കൊക്കെ വെറും വെള്ളവും കൊടുത്ത് വിട്ടിട്ട് മൃഷ്ടാനമായത് അറത്ത് വറുത്ത് അകത്ത് വെച്ചിട്ട് അവരെ ആശീർവാദം പറഞ്ഞ് വിട്ടിട്ട് ഇരുന്ന് മേശിഗുരുന്ന് ചവച്ച് തിന്നുന്ന നീതിയല്ല. അതിലൊരംശമെങ്കിലും ആ പ്രാർത്ഥിക്കുന്നവർക്ക് കൂടെ കൊടുത്ത് ഒന്ന് ചവച്ച് നിന്ന് വെള്ളം കുടിച്ച് പോകുവാൻ കൊടുക്കുന്നത് ഒരു നല്ല ശുശ്രൂഷയാണ്. സ്തോത്രം. ആമേൻ. അവരില്ലെങ്കിൽ നിനക്ക് ശുശ്രൂഷയില്ലല്ലോ. അവരില്ല നീ ആരോടാ പ്രസംഗിക്കുന്നത്? അവർ പാടണ്ടേ? അവർ പ്രാർത്ഥിക്കണ്ടേ? അവർ വചനം വായിച്ച് തരണ്ടേ? അവർ വന്നില്ല പിന്നെ എന്നാ കൂട്ടായ്മയാ? അവരെ വെറും വെള്ളവും കൊടുത്ത് വിടുന്നത് ശുശ്രൂഷയല്ല, ആത്മീയമല്ല. നീ കഴിക്കുന്നതിൻ്റെ അംശം ആമേൻ അവർക്കൂടെ പങ്കുകൊടുക്കുന്ന ഒരു പ്രവൃത്തിയുടെ വിശ്വാസമാണ്. ആമേൻ. വസ്തുമായ നമ്മുടെ കർത്താവ് അങ്ങനെയാണ്. അരക്കാശിനു മുതലില്ലാതെ തലചായ്പാരിടമില്ലാതെ വഴിയാധാര ജീവിയായി ജീവിച്ചവനെങ്കിലും ഹാലേലൂയ തന്നോട് കൂടിയവർക്കൊക്കെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഒരു വഴി തളർന്നു പോകും കുഞ്ഞെ, അവർക്ക് വല്ലതും കൊടുക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കിടക്കുന്ന ആ വിശ്വാസത്തിൽ കിടക്കുന്ന പ്രവൃത്തി ആമീൻ ഈ കാലത്ത് വേണ്ടത് അതാണ്. സ്തോത്രം. നീ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞ് വിടുന്ന വാക്കിനകത്ത് ഒരു കാര്യവുമില്ല. സ്തോത്രം. നിനക്ക് ചെയ്യാൻ 10 രൂപയാണോ അത് നീ കൊടുത്ത് തണുപ്പീരേ, 10,000 കൊടുക്കാനുണ്ടോ നീ കൊടുക്ക്, നിന്റെ തലമുറയ്ക്ക് മരുഭൂമിയിലെ ഡിപ്പോസിറ്റാണ്. അബ്രഹാം ചെയ്തത് അങ്ങനെയാണല്ലോ വാങ്ങിച്ചത്, അളക്കുന്ന അളവിനാൽ നിനക്ക് വളം നീട്ടും. രാഹാബ് അടയാളം വെച്ച് വിടുതൽ പ്രാപിച്ചു, എലിയാവ് അങ്ങനെ തന്നെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ചെയ്തു, യോസഫ് കഷ്ടം സഹിച്ച് പീഡ സഹിച്ച് വിശ്വാസത്തിന് വീര്യം വെളിപ്പെടുത്തി വലിയവ വെളിപ്പെടുവാനിടയായിത്തീർന്നു. പുതിയ നിയമസഭയിലും വിശുദ്ധന്മാർ ദൈവമക്കൾ അവർ കഷ്ടം സഹിച്ചു. പൗലോസ് നല്ല കഴിവും പ്രാപ്തിയുമുള്ളവനായിട്ട് പോലും കൂടാരപ്പണ ചെയ്ത് ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുത്തുകൊണ്ട് പകലൊക്കെ അധ്വാനിച്ച് കർത്തൃശ്രൂഷയിലും വ്യാപൃതനായിരുന്നു. സ്തോത്രം. അധികാരമുണ്ട്, അവകാശമുണ്ട്. മുന്തിരിത്തോപ്പിൽ കൃഷി ചെയ്യുന്നവൻ മുന്തിരിങ്ങ തിന്നണം, ആണിനെ മേയ്ക്കുന്നവൻ പാല് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ അവകാശമുള്ളവനെങ്കിലും ആർക്കും ഒരു ക്ഷീണം തട്ടരുതല്ലോ എന്ന് പറഞ്ഞ് തന്നലാവോളം പ്രവർത്തിച്ചുകൊണ്ട് സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിയായി കഷ്ടം സഹിച്ചു. എന്നാൽ വിശ്വാസത്താൽ നിൽക്കുകയും ദൈവനാമത്തിൽ അനുഭവിക്കുകയും വാങ്ങുകയും കൊടുക്കുകയും ചെയ്തു. വാസ്തവമായ ദൈവാത്മാവിൻ്റെ ശുശ്രൂഷ അങ്ങനെയാണ് ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് അതൊന്നും വലിയ പഠിത്തമായിട്ടില്ല, മറ്റു പലതും പറഞ്ഞുള്ള അവസ്ഥയായി മാറി. അതുകൊണ്ട് പലരും ഇന്ന് വല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടതുപോലെ ചെയ്തും സഹായിച്ചും ശുശ്രൂഷിച്ചും താങ്ങിയും കൈത്താങ്ങലിട്ടും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിലൂടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരിമാരെ, ആമേൻ. നമുക്കറിയാം ദാവീദ് കാട്ടിലായിരുന്നു, ആടുകളെ മേയ്ച്ചവനായിരുന്നു. നാബാലെന്ന സമ്പന്നൻ്റെ സർവവിധ സമ്പത്തും ആമേൻ നഷ്ടപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് ദാവീദും തൻ്റെ പ്രിയപ്പെട്ടവരും അവൻ്റെ സമ്പത്തിനെ സൂക്ഷിച്ചു. അവസാനം പട്ടിണിയും കഷ്ടവും ഭാരവും വന്നപ്പോൾ നാബാലിൻ്റെ അടിയന്തര ആടിൻ്റെ രോമം കത്തിരിക്കുന്ന അടിയന്തര സത്യം നടക്കും, വലിയ സത്യം നടക്കുകയാണ്. അവർ ചിന്തിച്ചു ഇപ്പോൾ പോയാൽ ഒരു നല്ല ഭക്ഷണം നമുക്ക് കിട്ടുമെന്ന്. വിട്ടവരെ അപമാനിച്ച് വിട്ടു നാബാൽ. എന്നാൽ അതിൻ്റെ നടുവിൽ നാബാലിൻ്റെ ഭാര്യ അബീഗയിൽ കാണിച്ച വിശേഷത, നാബാലിൻ്റെ പോഷത്വത്തെ നോക്കിക്കൊണ്ട് അബിഗയിൽ അതിന് പിന്നിൽ ഇരുന്നില്ല. കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആരാണ് ഉത്തരവാദിത്വമെന്ന് പലർക്കും അറിയത്തില്ല. അന്യോന്യം പഴി പറയാനുണ്ട്, ഞാനാ മിടുക്കൻ, ഞാനാ എൻ്റെ കുടുംബത്തിന് എന്നൊക്കെ പറയും. പക്ഷേ ചില വിഷയങ്ങൾ വരുമ്പോൾ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നതാണ് കുടുംബം നിലനിൽപ്പിൻ്റെ രഹസ്യം. സ്തോത്രം. ഇവിടെ അബിഗയിലിൻ്റെ വിവേകം എത്ര ശ്രേഷ്ഠമാണ്, പ്രശംസനീയമാണ്. ആമേൻ. ആ സ്ത്രീ ഈ നാബാൽ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഭൃത്യന്മാർ പറഞ്ഞപ്പോൾ അവനോട് പോലും, ഭർത്താവിനോട് പോലും പറയാതാണ് ധാരാളം ഭക്ഷണമെടുത്ത്, ദൈവത്തിൻ്റെ വചനത്തിൽ കിടക്കുന്ന മൃഷ്ടാനമായ ഭക്ഷണമെടുത്തുകൊണ്ട് അവൾ ദാവീദിനെ എതിരേൽക്കുകയാണ്. ദാവീദും കൂട്ടരും കൂടെ കോപത്തോടെ വരുന്നത് ഇവൻ്റെ ഒരൊറ്റ പുരുഷപ്രജനിയും വെച്ചേക്കുകയില്ല, ഇവൻ ഇത്ര ദുഷ്ടനും ക്രൂരനുമായി പോയല്ലോ എന്ന്. പക്ഷേ അബിഗയിൽ വിവേകത്തോടെ ചെന്ന് വണങ്ങിക്കൊണ്ട് ഭക്ഷണം കൊടുത്ത് ബഹുമാനിച്ച് ആദരിച്ച് ആ കുടുംബത്തിന് രക്ഷ വരുത്തി. പ്രവൃത്തിയിലൂടെ വരാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രവൃത്തിയിലൂടെ അവൾ രക്ഷിച്ചു കുടുംബത്തെ. ഭാവിയിൽ അവൾ ദാവീദിൻ്റെ ഭാര്യയായി തീരുവാൻ ദൈവം
ഇടയാക്കി. ദൈവ പൈതലെ ജീവിതത്തിൽ ചില ശബ്ദങ്ങളും ചില സാഹചര്യങ്ങളും ചില സാവകാശങ്ങളും ലഭിക്കുമ്പോൾ ഒത്തുനിന്നുകൊണ്ട് ദൈവം മഹത്വത്തിനെതിരായി ജഡം ഉയരരുത്. അത് നാശത്തിലേക്ക് വരുന്ന വിഷയമാണ്. എന്നാൽ സത്യം എന്തെന്ന് തിരിച്ചറിയുമ്പോൾ പണമല്ല, പ്രതാപമല്ല, സ്ഥാനമാനമല്ല വലുത്, ദൈവവിഷയമായ വിടുതലും നിലനിൽപ്പും എങ്ങനെയോ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, അതാണ് നമുക്ക് വേണ്ടത്. വാസ്തവമായി അവൾ പ്രവൃത്തിയിലൂടെ കുടുംബരക്ഷയ്ക്ക് വേണ്ടി ആ നാബാലിൻ്റെ പോഷത്വത്തെ പിറകിൽ കളഞ്ഞിട്ട് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം അവളെ ഉപയോഗിച്ചു. ഉടനീളം ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ സഹോദരിമാരുടെ ദൗത്യത്തെക്കുറിച്ച് പ്രശംസനീയമായ ഒരുപാട് കാര്യങ്ങൾ ഉൽപ്പത്തി മുതൽ കണ്ടപ്പുണ്ട്. എന്നാൽ സഹോദരിമാരുടെ വൃത്തികേടുകൾ അതിനേക്കാൾ കൂടുതൽ കണ്ടപ്പുണ്ട്. കുടുംബത്തെ നന്നാക്കാനും നശിപ്പിക്കാനും പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ഏറ്റവും മിടുക്കരം. ആമേൻ. ശബ്ദങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ, ആമേൻ, പ്രതാപങ്ങൾ കുറച്ചില്ലെങ്കിൽ, കണ്ണരസമായതും കണ്ണിനിമ്പമായതും കുറച്ചില്ലെങ്കിൽ, വേഷപുഷാദികൾ കുറച്ചില്ലെങ്കിൽ, പ്രപഞ്ചമോഹം വർജിച്ചില്ലെങ്കിൽ, കിട്ടുന്ന ആധുനികതയുടെ വേഷങ്ങളുടെ പിറകെ പോകാതിരുന്നെങ്കിൽ മാത്രമേ ആ നിൻ്റെ കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. ഉള്ളതിൽ തൃപ്തി ആദ്യം പറയേണ്ടത് ഭർത്താവല്ല ഭാര്യയാണ്. പറയണം, നമുക്കുണ്ട് തൃപ്തിയാ, ഇത് മതി എന്നൊക്കെ പറഞ്ഞ് ഒരു സന്തോഷ തൃപ്തിയുള്ള അനുഭവമായി ഒരു സ്ത്രീ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യത്തിന് ഒരു കുറവും ഉണ്ടാകുകയില്ല. അതുപോലെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധത്തിൽ ചില സ്വഭാവങ്ങളാൽ ഭർത്താവ് ആയിരിക്കുന്നെങ്കിൽ, പ്രിയ സഹോദരിയെ, നീ കർത്താവിനെ പ്രാപിച്ചവളാണെങ്കിൽ, കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിച്ചവളാണെങ്കിൽ, ദൈവവചന വെളിപ്പാടുള്ളവളാണെങ്കിൽ, അല്ലാതെ ഒരു സുവിശേഷകയാണെങ്കിൽ, നിന്റെ ഭവനം ദൈവരാജ്യമായി തീരുവാൻ നീ ആ മുഖാന്തരം നിന്റെ ആത്മീയ അളവിനെ തൂക്കുന്ന വിധത്തിൽ, അതിനെ ഉരയ്ക്കുന്ന വിധത്തിൽ പലതും നിന്റെ കുടുംബത്തിൽ തന്നെ വരുമ്പോഴും നീ ആത്മസംയനമുള്ളവളാണെങ്കിൽ ഒന്നും നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. എല്ലാ ക്രമീകരണവും ഉണ്ടാകും. ആരെയും പഴിചാരി നീ രക്ഷപ്പെടാൻ നോക്കണ്ട. നീയാണ് സമാധാനത്തിൻ്റെ ഉത്തരവാദി, ഐശ്വര്യത്തിൻ്റെ, വിടുതലിൻ്റെ എല്ലാം ഉത്തരവാദി. അതാണ് ദൈവവചനത്തിൽ കിടക്കുന്നത്. ദൈവം പറഞ്ഞു, ഒരു സമാധാന പുരുഷൻ, ഒരു സമാധാന സന്തതി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ ദൈവസമാധാനം അവിടെ ഉണ്ടാകും. നീ ഒരു വെട്ടമാണെങ്കിൽ ഒരു ഇരുളും അവിടെ പിന്നെ ഇല്ലല്ലോ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സമർത്ഥ്യത്തോടെ, വിവേകത്തോടെ, പരിജ്ഞാനത്തോടെ, ഉള്ളതിൽ തൃപ്തരായി സ്തോത്രം ചെയ്ത് ആരുടെ മുമ്പിൽ പ്രദർശനമായി വീട്ടിലെ കാര്യങ്ങൾ പറയാതെ അകത്ത് മാറിയിരുന്നുകൊണ്ട് കൈമലർത്തി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോൾ സമൃദ്ധിയുടെ അനുഭവത്തിന് സാക്ഷ്യം പറഞ്ഞ് സ്തോത്രം ചെയ്ത് ഉള്ളതിൻ്റെ നല്ലത് വരുന്നവർക്ക് കൊടുത്ത് നീ ശുശ്രൂഷിച്ചാൽ നിന്റെ അകത്ത് ഐശ്വര്യമായ അനുഗ്രഹം കുറയാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ആമേൻ. ദൈവവിഷയമായ ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെടുവാൻ ദൈവം നമ്മെ അതിനായി ഉപയോഗിക്കട്ടെ. മറിയ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഒരുക്കി കാത്തിരുന്നു, ശബത്തിൽ അടങ്ങിയിരുന്നു. അതിരാവിലെ ഇരുട്ടോടെ പോകുമ്പോൾ ഉള്ളിൽ ഒരൊറ്റ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ, എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് കാണണം. ആമീൻ. മൂന്ന് ദിവസമായ ചീഞ്ഞഴുകിയ, അടിച്ച് തകർത്ത് രൂപമില്ലാതെ കിടക്കുന്ന വിരൂപമായ മൃതശരീരത്തെ പോലും എടുക്കാൻ അവൾക്ക് കൊതിയായിരുന്നു. ആമേൻ. ആമേൻ. അവിടെ ചെന്ന അനുഭവം ഓർത്ത് നോക്കിക്കുകയും ആമീൻ, ഓടിപ്പോയ പലരും ആമീൻ മടങ്ങിപ്പോരുമ്പോൾ അവൾ പോകാതെ മടങ്ങി വരാതെ നിന്നത് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാം. മടങ്ങി വരാതെ നിന്ന് കരയുകയാണ്. ആമീൻ. നിന്ന തോട്ടക്കാരനെ, അവിടെ നിന്നവനെ ഒക്കെ, അവരുടെ ഒക്കെ കാര്യങ്ങൾ അവൾ ആഗ്രഹിച്ചു ചിന്തിച്ചു. അവരുടെ ഒക്കെ നടുവിൽ അവിടെ അകത്ത് ഇതൊന്നും ഒരു വിഷയമല്ല, അവക്കൊരു വിഷയമേ ഉള്ളൂ, എന്നെ ആക്കി തീർത്ത് എൻ്റെ ഗുരുവിനെ എനിക്കൊന്ന് കാണണം. ആമീൻ. അവൾ ആദിയിൽ കർത്താവിന് സുഗന്ധം പൂശിയവളാണ്. അവിടെ ആരംഭത്തിൽ അവൾ പാപപങ്കുലമായ ജീവിതത്തിലും അവിടെ ഇച്ചിരി സുഗന്ധമുണ്ടായിരുന്നു. ആമേൻ. അത് പൂശി അവൾ ദൈവപ്രസാദം പ്രാപിച്ചവളാണ്. അവസാനത്തിനും കർത്താവിൻ്റെ കല്ലറയിൽ ചെല്ലുമ്പോഴും അവൾക്ക് സുഗന്ധമുണ്ടായിരുന്നു പൂശാൻ. ഹല്ലേലൂയ. വാസ്തവത്തിൽ പുറപ്പെട്ട നാളിലെ ദൈവകൃപയുടെ സമ്പന്നത യാത്രയുടെ ദൂരത്തിൽ നഷ്ടപ്പെടുത്തി കളയാതെ, എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അക്ഷരാർത്ഥത്തിൽ ഗുരുവായവൻ ഈ കണ്ണുമുമ്പിൽ നിന്ന് മാറി എന്നുള്ള ചിന്ത കൊണ്ട് അവളുടെ സുഗന്ധം അവൾ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. അവളെ സുഗന്ധവുമായിട്ടാണ് വീണ്ടും കല്ലറയ്ക്കൽ ചെല്ലും. ദൈവ പൈതലെ, നീ പുറപ്പെട്ടപ്പോൾ നിനക്ക് ലഭിച്ച ദൈവകൃപയുണ്ടല്ലോ, നീ പ്രാപിച്ച ദൈവകൃപയുണ്ടല്ലോ. അതിനുശേഷം നീ കണ്ട പലരും പിന്നത്തെ യാത്രയിൽ നിന്റെ കൂടെ ഇല്ലെന്ന് വരുമ്പോൾ അവസരത്തിനൊത്ത് നീ നഷ്ടപ്പെടുത്തി കളയരുത്. നീ പ്രാപിച്ച ദൈവകൃപ ജ്വലിപ്പിച്ചുകൊണ്ട് ശക്തിയോടെ, വ്യക്തമായി ഇതിൻ്റെ പൂർണ്ണത പ്രാപിപ്പാനായി നീ ഒരുക്കപ്പെടണം. ആമേൻ. അതാണ് നിന്നിൽ നിക്ഷിപ്തമായ വിശ്വാസത്തിൻ്റെ വീര്യം, അഥവാ പ്രവൃത്തിയിലൂടെ വിശ്വാസം നിന്നിൽ എന്നും നിലനിൽക്കുന്നത്. അവൾ പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുത്തി. അതുകൊണ്ട് എന്ത് പറ്റി? പലരും അംഗീകരിക്കുന്നില്ലായിരിക്കും, എന്നാൽ എനിക്കൊന്ന് കരയാൻ കഴിയും, ആദ്യമായി ഉയർപ്പിന്റെ മെസ്സേജ് ലോകത്തോട് പറഞ്ഞത്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.
ആദ്യമായി ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ തിരുവായി മൊഴിഞ്ഞു വന്ന ജീവൻ്റെ ധ്വനി ഭൂതലത്തോട് സഹോദരങ്ങളോട് വിശ്വാസികളോട് ശിഷ്യന്മാരോട് പറഞ്ഞത്, നീ പോയി പറ, ഐ മീൻ എൻ്റെ ശിഷ്യന്മാരോടും ആ പത്രോസിനോടും പറ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആ പത്രോസിനോട് പറ, കണ്ടോ, സുഗന്ധമായ ശുശ്രൂഷ പ്രവൃത്തിയിലൂടെ തുടങ്ങി. യാത്ര കൊണ്ട് ആ പ്രവൃത്തി അവസാനിച്ചില്ല. ആരുമില്ലെന്ന് വന്നപ്പോഴും അരുമനാഥനെ കാണാനില്ലെന്ന് വന്നപ്പോഴും ആ സുഗന്ധം അവൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു. ദൈവ പൈതലെ, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ലഭിച്ച കൃപ തോട്ടത്തിലേത്, ആമേൻ, ലഭിച്ച കൃപ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ വെള്ളിയോ ഞായറോ നാല് പേര് കൂടുമ്പോഴുള്ള ഉണർവും തുള്ളലും അന്യഭാഷയും ഒന്നും ദൈവം അംഗീകരിക്കില്ല. നിന്റെ ഏതു സാഹചര്യത്തിലും നിന്റെ അകത്ത് കിടക്കുന്ന സുഗന്ധമായ ശുശ്രൂഷ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി. ഏത് ഘട്ടത്തിലും നീ അത് പുത്തനായി സൂക്ഷിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ അവസാന നിമിഷത്തിലും ഈ മഹത്വമുള്ള ശുശ്രൂഷ പങ്കാളിയായി തേജസ്സിൽ എടുക്കപ്പെടുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വെറും വിശ്വാസിയായി ജീവിക്കാതെ ആ പ്രവൃത്തിയിലൂടെ വിശ്വാസം തെളിയിച്ച് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി, വിശ്വാസത്തിൽ ആരോഗ്യമുണ്ടെങ്കിൽ പ്രകൃതിയുടെ വികൃതികളിൽ നീ അടിമപ്പെട്ടു പോകത്തില്ല, എതിർത്ത് നിൽക്കുവാനുള്ള കരുത്ത് ലഭിക്കാനിടയായിത്തീരും. ദബോറയ്ക്ക് വിശ്വാസത്തിൽ ആരോഗ്യമുണ്ടായിരുന്നത് കൊണ്ട് 900 ഇരുമ്പ് രഥങ്ങൾ സീസറെ ഒതുക്കുവാൻ വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പടികൾ കഠനം ചെയ്ത് ഇസ്രയേലിന് വിടുതൽ കൊടുപ്പാനിടയായെങ്കിൽ, യായേൽ മറ്റാരെയും തിരക്കിപ്പോകാതെ മുമ്പിൽ വന്ന ഇരയെ കൈക്ക് പിടിച്ചുകൊണ്ട് കുറ്റികൊണ്ട് കുത്തിയിറക്കി വാറ്റത്ത നിവർത്തിയാകുന്ന വിജയം കൊയ്തെങ്കിൽ, ദൈവ പൈതലെ, ലഭിച്ച കൃപയുടെ ശ്രേഷ്ഠത നിർമ്മലമായി സൂക്ഷിച്ചാൽ അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി സമ്മതം പ്രാപിപ്പാൻ യാക്കോസ്ലി അതമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ വൈകവേളയിൽ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്, നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു വരട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു വരട്ടെ. അത് മായ്ച്ചു കളയാൻ കഴിയുന്നതല്ല. അനേക വിശ്വാസികളെ കുറിച്ച് പറയാനുണ്ടെങ്കിലും അതൊന്നും ദൈവവചനത്തിൽ സ്ഥാനം പിടിക്കാതെ ഒഴുകി മാറി പോകുമ്പോൾ, പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുത്തിയ വിശുദ്ധന്മാർ സ്വർണ്ണലിഖിത ലിപിക്കെഴുതിയതുപോലെ അവരുടെ പേര് പ്രശംസനീയമായിരിക്കുകയാണ്. ജോബ് കഷ്ടത പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി. അതിന്നും വായിച്ചുകൊണ്ടിരിക്കുന്നു അനേക സംഭവങ്ങൾ. ഈ കാലത്ത് ശേഷിക്കുന്ന നമ്മളും, ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന വാത്സല്യ മക്കളെ, സഹോദരങ്ങളെ, ദൈവാത്മാവിൽ എനിക്ക് അറിയിക്കാനുള്ളത്, ഈ ശിഷ്ടായുഷിൽ നമുക്കൊന്ന് ആഗ്രഹിക്കാൻ കർത്താവേ, വെറും വിശ്വാസിയായി തട്ടിമുട്ടി ജീവിപ്പാനല്ല, ആരെൻ്റെ കൂടെ ഇല്ലെങ്കിലും, ആരെൻ്റെ മുമ്പിലും പുറകിലും ഇല്ലെങ്കിലും, ആരും എനിക്ക് കൈത്താങ്ങിലില്ലെങ്കിലും, ആരും എന്നെ പ്രോത്സാഹിപ്പിക്കാനില്ലെങ്കിലും, പ്രവൃത്തിയിലൂടെ എൻ്റെ വിശ്വാസം വെളിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് ആ നല്ലവനും നല്ലവളും വിശ്വസ്തയുമേ, നല്ലവനും വിശ്വസ്തനുമേ എന്നുള്ള വിളി കേൾക്കുവാനുള്ള ശക്തമായ കാഴ്ചപ്പാടിൽ ആരോഗ്യമുള്ള വിശ്വാസികളായി പ്രവൃത്തിയിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യാത്ര തുടരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പലവിധ അനുഭവങ്ങളുടെ അവസ്ഥകളൊക്കെ കടന്നു വരുമ്പോൾ ഇത് വിശ്വാസത്തിന് ചേരുന്നതാണോ, ഇത് വേണോ, കുറേ മര്യാദയൊക്കെ വേണ്ടേ, മാന്യം വേണ്ടേ എന്നൊക്കെ പറയുന്ന കുറേ ലോകക്കാരുണ്ട്. എന്നാൽ പോഷരെ പോലെ ഇറങ്ങി തിരിച്ച ദൈവമക്കൾക്ക് അത് വിഷയമല്ല. ആമേൻ. ലോകം നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുത്തിക്കൊണ്ട് സമ്മതമായ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുത്തുമ്പോൾ നമുക്കൊരുപാട് ക്ഷതം ഭവിക്കേണ്ടി വന്നാലും പുറം കൂടിന് ക്ഷതം സാരമില്ല. അകമനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടാൽ വീണ്ടും അത് പ്രവർത്തിച്ച് സമ്മതം പ്രാപിപ്പാൻ ദൈവം നമ്മെ ആരോഗ്യമുള്ളവരാക്കി തീർക്കും. അങ്ങനെ വെറും വിശ്വാസമുള്ള 100 പേരെക്കാട്ടിൽ പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുന്ന ഒരുവനിലൂടെ ദൈവരാജ്യത്തിന് മഹത്വം വെളിപ്പെടും. ആമേൻ. അങ്ങനെയുള്ള ഒരുവനെ മതി. അങ്ങനെയുള്ളവരാണ് കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ധ്വനിയെങ്കിൽ എടുക്കപ്പെടുവാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വചനം കേട്ട നമുക്ക് എല്ലാവർക്കും അകത്ത് ഒരു വലിയ ആത്മഭാരമുണ്ടായിരിക്കട്ടെ. ഒരു വെല്ലുവിളിയോടുകൂടെ ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്. എൻ്റെ വിശ്വാസം വെറും വിശ്വാസമോ അയഞ്ഞ വിശ്വാസമോ? ഒരു വിഷയം മുമ്പിൽ വന്നാൽ ഒന്ന് പ്രാർത്ഥിച്ചു വിട്ടേക്കാമെന്നല്ല, വിടുതലുണ്ടെന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വീര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിനെ വെറും ഒരു കൂലിക്കാരനായി, ഒരു മാധ്യമമായി നിർത്താതെ യേശു ക്രിസ്തു ഉള്ളുവിടുവിപ്പാൻ എന്ന് പറയുന്ന കരുത്തുള്ള ഒരു വിശ്വാസം പ്രവൃത്തിയിലൂടെ വരച്ചു കാണിപ്പാൻ ഇക്കാലത്ത് ചിലരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനാകട്ടെ, കേൾക്കുന്ന നമ്മളാകട്ടെ, മക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ അങ്ങനെ പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുത്തി ദൈവപുത്രനെ ഉയർത്തുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ഈ വൈകവേളയിൽ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ദൈവ സ്നേഹത്തിൻ്റെ മെസ്സേജ് പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ച സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കട്ടെ. നാളെ എന്നേക്കാൾ ശ്രേഷ്ഠമായ ദൈവശബ്ദം പ്രഘോഷിക്കുവാൻ നിങ്ങളെ
ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.